നമസ്കാരം, മറുപുറത്തിലേക്ക് സ്വാഗതം. രാജ്യം കലുഷിതമായൊരു സാമൂഹ്യ വ്യവസ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംഘപരിവാർ അതിൻ്റെ പ്രയാണം ആരംഭിച്ചു. രാജ്യം പ്രക്ഷോഭത്താൽ കത്തുകയാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ മുന്നോട്ടാഞ്ഞ നരേന്ദ്രമോദി നിൽക്കുന്നു. അതിനെ ഏതുവിധേനയും തടയിടുകയെന്ന ലക്ഷ്യവുമായി രാജ്യം ഒറ്റക്കെട്ടായി സമരപാതയിലുമാണ്. എന്നാൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതുപോലെ ചില സംഘടനകളുണ്ട്. അവർ അവരുടെ പണി ഭംഗിയായി ചെയ്യുന്നുണ്ട്. എന്താണെന്നല്ലേ, RSS ഉയർത്തിവിടുന്ന വർഗീയ വിദ്വേഷത്തെ അതേ നാണയത്തിൽ മറുപടി പറയുന്നു. അതായത് ന്യൂനപക്ഷ വർഗീയതയുടെ പ്രചാരകരാകുന്നുവെന്ന് അർത്ഥം. SDPയും വെൽഫെയർ പാർട്ടിയും നടത്തുന്ന ഒറ്റപ്പെട്ട സമരങ്ങൾ ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? പൗരത്വ ബില്ലിനെ മുസ്ലിം ലീഗ് കാണുന്നത് തികച്ചും സെക്കുലറായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. പൗരത്വ നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഉയർത്തിവിട്ടിട്ടുള്ള ഒരു പാർട്ടി അതിൻ്റെ നേതാക്കന്മാർ പാർലമെൻറ്റിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കേവലം ഒരു മതപരമായിട്ടുള്ള വിഷയമാക്കി ഈ ഇഷ്യൂവിനെ മാറ്റണം എന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നില്ല. അതല്ല അതിൻ്റെ അന്തസത്തയും. മറിച്ച് രാജ്യത്തെ പൗരന്മാരുടെ ഇടയിൽ Article 14 ഭരണഘടനയുടെ Article 14 സമത്വം നമുക്കെല്ലാവർക്കും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. പൗരന്മാരുടെ ഇടയിൽ കക്ഷിയോ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ അങ്ങനെ ഒരു പരിഗണനയും കൂടാതെ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഭരണഘടന, ആ ഭരണഘടനയുടെ ആണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അന്തസത്ത നിലനിർത്തുന്നത്. അപ്പോൾ ആ മതേതരത്വ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഈ നിയമ ഭേദഗതി ബില്ലിൽ വന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. അതിൽ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ആളുകൾ ഇന്ത്യയിൽ കുടിയേറി വന്നപ്പോൾ ഈ ബില്ല് രൂപപ്പെട്ടു വരുന്ന സമയത്ത് അതിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ തീരെ പരാമർശിക്കാതെ എന്നാൽ 6 മതവിഭാഗങ്ങളെ കൃത്യമായി പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ബില്ല്, അത് രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന മതേതരത്വ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാട്. തീർച്ചയായും ഇത് രാജ്യത്തെ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളെയും ഒരുമിപ്പിച്ച് നിർത്തി നടത്തേണ്ടുന്ന വലിയ പോരാട്ടമാണ്. അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ, ചലനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ജന്തർ മന്ദറിൽ വന്നിട്ട് ലോകമറിയപ്പെടുന്ന എഴുത്തുകാരി അരുന്ധതി റായ്, അവർ പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടന ICU എന്നാണ്. അപ്പോൾ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ പോലെ ഇന്ത്യൻ ഭരണഘടന മാറുമ്പോൾ അവരുടെ ജീവൻ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിൽ, അതിൽ കേവലം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗങ്ങൾ മാത്രം അണിനിരന്നുകൊണ്ട് നടത്തേണ്ടുന്ന ഒരു പോരാട്ടമല്ല. ഇപ്പം രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്ന സുപ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ അറസ്റ്റ് വരിച്ചു. ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അറസ്റ്റ് വരിച്ചു. ഡൽഹി ജുമാ മസ്ജിദിൽ ഇന്നലെ നടന്നിട്ടുള്ള വലിയ റാലി, ആ റാലിയുടെ സൂത്രധാരകനായിട്ട് പറയപ്പെടുന്ന ആളുകൾ ചന്ദ്രശേഖർ ആസാദാണ്. അങ്ങനെ മറ്റിതര മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ പോലും മുന്നിൽ വന്നിട്ടാണ് ഈ സമരത്തെ നയിക്കുന്നത്. ജാമിയ മില്ലിയയിലെ വിദ്യാർത്ഥികളുടെ സമരം, ആ സമരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടൊരു കാഴ്ച, മറ്റിതര മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് സമയമായപ്പോൾ നമസ്കരിക്കാൻ പോകുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് കാവൽക്കാരായിട്ട് മറ്റിതര സാമൂഹ്യദ്രോഹികളിൽ നിന്നോ അല്ലെങ്കിൽ പോലീസുകാരിൽ നിന്നോ അവർക്ക് കവചം തീർക്കാൻ മറ്റിതര സമുദായത്തിൽപ്പെട്ട ആളുകൾ വലയം തീർത്തിട്ടുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഡൽഹിയിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഇന്ത്യയെ ബാധിക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടനയെ ബാധിക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വത്തെ ബാധിക്കുന്ന വലിയ വിഷയമെന്ന നിലക്ക് മുഴുവൻ ആളുകളെയും ഒരുമിപ്പിച്ച് നിർത്തി, ഇന്ത്യയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിപ്പിച്ച് നിർത്തി നടത്തേണ്ടുന്ന പോരാട്ടമാണ് എന്നോട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാട്. SDPI തീവ്രവാദ സംഘടനയാണ്. RSSൻ്റെ മുസ്ലിം പതിപ്പാണ് SDPI. അപ്പോൾ RSSനെ പ്രതിരോധിക്കാൻ SDPI മുന്നോട്ടേക്ക് വന്നാൽ അത് ഗുണത്തെ കളറ് ദോഷമാണ്. അത് RSS ഉയർത്തുന്ന വർഗീയതയെ, തീവ്രവാദത്തെ അത് പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ ഒരു കാരണവശാലും ചെറുക്കാനും തോൽപ്പിക്കാനും സാധിക്കില്ല. അപ്പോൾ ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടുത്താൻ സഹായിക്കുള്ളൂ. ഭൂരിപക്ഷ വർഗീയതയെ വർഗീയത അല്ലെങ്കിൽ ഏത് വർഗീയതയാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ മതനിരപക്ഷതയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്, അവിടെ ഐക്യമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. അല്ലാതെ RSSനെ പ്രതിരോധിക്കാൻ
എസ് ടി പി മുന്നോട്ട് വന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടാവില്ല. ജനങ്ങളെ ഒരേപോലെ കാണുന്നതിന് പകരം അവരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുകയാണ്. ഇപ്പോൾ കുടിയേറ്റങ്ങൾ ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട്. ആ കുടിയേറിയ ജനതയ്ക്ക് കുടിയേറ്റത്തിനുള്ള പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ അത് ദാരിദ്ര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ കലാപം കൊണ്ടാവാം, യുദ്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ കാലവർഷക്കെടുതി കൊണ്ടാവാം. ഇപ്പം അങ്ങനെ പല കാരണത്താലാണ് ലോകത്ത് പല ഭാഗത്തും കുടിയേറ്റങ്ങളുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി ആളുകൾ വിദേശ രാജ്യങ്ങളിൽ കുടിയേറി താമസിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, അമേരിക്ക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കുടിയേറി താമസിക്കുന്നവരുണ്ട്. അതുപോലെ പ്രവാസികളായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുകയും ജോലി ചെയ്യുകയും അവിടെ പൗരത്വം നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ഇവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് പൗരത്വം നൽകാനുള്ള നീക്കം, അത് വലിയ അപകടമുണ്ടാക്കുന്നതാണ്. പൗരത്വ ബില്ലിനെതിരെ കേരളം അതിശക്തമായ സമരത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കൃത്യമായി കാണുകയും ചെയ്തു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും എന്ന് വേണ്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചുകൊണ്ട് ഉപവാസ സമരം. ഇന്നലെ കടിച്ചുകീറിക്കൊണ്ടിരുന്ന ഭരണ പ്രതിപക്ഷ കക്ഷികൾ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ഒരു നിയമത്തിനെതിരെ ഒന്നുചേർന്നു. അതാണ് രാജ്യം ആവശ്യപ്പെടുന്നത്, അല്ലാതെ വർഗീയ വിഷം തുപ്പലല്ല. കഴിഞ്ഞ ദിവസത്തെ ഹർത്താൽ അതാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് രൂപപ്പെടുത്താൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അത് വലിയ അപകടമുണ്ടാക്കുന്നതാണ്. ഇതിനായിട്ടുള്ള യോജിച്ച പോരാട്ടം ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ, രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കാൻ ഒക്കെ ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ് നടന്നത്. അതിനുള്ള വലിയ മുൻകൈയാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതുപോലെ മറ്റ് മന്ത്രിമാരും കക്ഷി നേതാക്കന്മാരും എല്ലാം ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിട്ടുള്ള യോജിച്ച പ്രക്ഷോഭം അതിൻ്റെ ഒരു മാതൃകയാണ്. അത്തരം പോരാട്ടങ്ങളാണ് ഉയർന്നു വരേണ്ടത്. ഈ പോരാട്ടം ഇപ്പോൾ ശക്തിപ്പെടേണ്ട ഘട്ടവുമാണ്. ഈ ഘട്ടത്തിൽ കാഴ്ചക്കാരായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നാളെ ഓരോ ആളെയും അത് തേടി എത്തുമെന്ന കാര്യം സംശയമൊന്നും വേണ്ട. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ മംഗലാപുരത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള അതിക്രമം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇവിടെ ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തരെയും തേടിയെത്തുകയാണ്. ഇതാണ് പണ്ട് പാസ്റ്റർ നിമോളർ പറഞ്ഞത്. അവരാദ്യം ജൂതന്മാരെ തേടിയെത്തി, അപ്പം ഞാനൊരു ജൂതനായിരുന്നില്ല. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടിയെത്തി, അപ്പം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും അതിനെക്കുറിച്ച് ദേവലാതിപ്പെട്ടില്ല. പിന്നെ അവർ എന്നെ തേടിയെത്തി, അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എന്ന് പാസ്റ്റർ നിമോളർ പറഞ്ഞതുപോലെ അത്തരമൊരു സാഹചര്യമാണ് വരാണ്ടിപ്പോന്ന്. അപ്പം അതുകൊണ്ട് ഓരോരുത്തരിലേക്കും എത്തുമ്പോൾ അത് അവർക്ക് അന്നേരം സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് യോജിച്ച പോരാട്ടം ഇത് എല്ലാ ആളുകളെയും, ജനാധിപത്യവാദികളെ, പുരോഗമനവാദികളെ, എഴുത്തുകാരെ, സാഹിത്യകാരന്മാരെ, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒക്കെ ഈ ഫാസിസം അതിക്രമിച്ച് ഉള്ള സാധ്യതയാണ് കാണുന്നത്. ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കാൻ വലിയ ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഭൂരിപക്ഷ വിഭാഗത്തെ ഒന്നിപ്പിച്ച് പൊളിറ്റിക്കൽ ഹിന്ദുയിസം നടപ്പിലാക്കുകയാണ് സംഘപരിവാരത്തിൻ്റെ ശ്രമം. അതിനുവേണ്ടിയുള്ള പല ശ്രമങ്ങളും കഴിഞ്ഞ കുറേ നാളുകളായി നാം കാണുകയും ചെയ്യുന്നുണ്ട്. അതിന് വളക്കൂറുള്ള മണ്ണ് ഒരുക്കിക്കൊടുക്കുകയാണ് ഈ പോപ്പുലർ ഫ്രണ്ടും വെൽഫെയർ പാർട്ടിയും ചെയ്തത്. അവർക്കുമുണ്ട് കൃത്യമായ അജണ്ട, അതെ, പൊളിറ്റിക്കൽ ഇസ്ലാമിസം. ഇതിൽ തകർന്നു വീഴുന്നത് നമ്മുടെ മതേതര ഇടമാണെന്ന കാര്യം അവർ മറന്നുപോകുന്നു. തീർച്ചയായും ഒരു ഹർത്താൽ മുസ്ലിം ലീഗ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഹർത്താലിനോട് മുസ്ലിം ലീഗിന് യോജിപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തെരുവിലിറങ്ങി പ്രതിഷേധിക്കണം, പക്ഷേ ആ പ്രതിഷേധത്തിന് ചില മാനങ്ങൾ ഉണ്ട്. വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിലൂടെ സമരം നയിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എല്ലാ കാലത്തും. അതിന് വലിയ ചലനങ്ങൾ രാജ്യത്തുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. മുമ്പ് വിവാഹപ്രായ പരിധി നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നപ്പോൾ കേവലം ഒരു കേരളത്തിൽ നിന്നുള്ള, മലബാറിൽ നിന്നുള്ള ഒരു പാർലമെൻറ്റും ബി പോക്കർ സാഹിബ് അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതിനനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു.
അതുപോലെ തന്നെ ഷാബാനു ബീഗം കേസ് വന്നപ്പോൾ ബനാത്വാല മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റായിരുന്നു ബനാത്വാല ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ബില്ല് അത് പൈലറ്റ് ചെയ്യാൻ ബനാത്വാലയുടെ ബില്ല് പിൻവലിക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആവശ്യപ്പെടുകയും നിങ്ങളുടെ ബില്ലിന് സമാനമായ മറ്റൊരു ബില്ല് ഞാൻ പൈലറ്റ് ചെയ്തുകൊള്ളാം അല്ലെങ്കിൽ കോൺഗ്രസ് പൈലറ്റ് ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസ് ഒരു ബില്ല് കൊണ്ടുവരികയും രാവിലെ പുലരുന്നത് വരെ ആ പാർലമെന്റിൽ ഇരുന്നിട്ട് ആ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുക്കാനും അനുകൂലമായി വോട്ട് ചെയ്യാനും കോൺഗ്രസിന്റെ മെമ്പർമാർക്ക് വിപ്പ് കൊടുത്തിട്ട് ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള ഇഷ്യൂസിനെ ആ വിധത്തിൽ കൈകാര്യം ചെയ്തപ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടായിട്ടുണ്ട്. കേവലം തെരുവിലിറങ്ങി അക്രമാസക്തമായിട്ടുള്ള സമരം നടത്തിയിട്ട് ഒരു വിഷയം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ മുസ്ലിം ലീഗിനില്ല. അതേസമയം അങ്ങേയറ്റത്തെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് പ്രതിഷേധം അധികാരികളുടെ മുമ്പാകെ ഉയർത്തിപ്പിടിക്കണം എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാട്. അതിന് ഇന്നിപ്പോൾ സമൂഹത്തിൽ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നേരിയ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചർച്ചയാകാം എന്നുള്ളൊരു തലത്തിലേക്ക് പോലും അവർ വരുന്നു. ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടും അങ്ങേയറ്റത്തെ മുഷ്ക് കാണിച്ച് നിലകൊണ്ടിരുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ചർച്ചയാകാമെന്നുള്ളൊരു തലത്തിലേക്ക് പോലും വരുന്നത് സമൂഹത്തിൽ നിന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നതുകൊണ്ടാണ്. ആ പ്രതിഷേധങ്ങൾ തുടരുക തന്നെ ചെയ്യണം, അത് വ്യവസ്ഥാപിതമായ രൂപത്തിലും സമാധാനപരമായ മാർഗത്തിലായിരിക്കണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ കാഴ്ച. എസ് ഡി പി ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും അവരെല്ലാം കുറച്ച് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ആയുധമെടുത്ത് ഭീതി സൃഷ്ടിച്ചുകൊണ്ട് എതിരാളികളെ ഭയപ്പെടുത്താം എന്നാണ് അവർ കാണുന്നത്. അപ്പം അത്തരം നീക്കങ്ങൾ കൂടുതൽ കൂടുതൽ അപകടത്തിലേക്കാണ് പോകാം. ഇപ്പം ഇവിടെ എസ് ഡി പി ആണെങ്കിലും അത്തരം മുസ്ലിം തീവ്രവാദ സംഘടനകൾ അവർ ജനങ്ങളെ ഒരു ഭയത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്കൊപ്പം നിർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പം അത് ഭൂരിപക്ഷ അവരുടെ ഈ പ്രവർത്തനങ്ങൾ, അവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അത് ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നതിന് തർക്കമൊന്നും വേണ്ട. ഇപ്പോൾ ഈ രണ്ടും ഒരു നാണയത്തിൻ്റെ ഈ വശങ്ങളാണ്. ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ എസ് ടി പിക്ക് ശക്തിപ്പെടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് ഭൂരിപക്ഷ വർഗീയതയെ കാണിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് വർഗീയതകളെയും ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്, മതപക്ഷവാദികളുടെ ആവശ്യമാണ്, ജനാധിപത്യവാദികളുടെ ആവശ്യമാണ്. ആ ഒരു ബോധ്യം കൂടി നമ്മുടെ സമൂഹം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതുകൊണ്ട് ഏകപക്ഷീയമായി ഇപ്പോൾ ഈ പൗരത്വ ബില്ലിനെതിരായിട്ട് നടന്നിട്ടുള്ള ഹർത്താൽ, അതുകൊണ്ട് തന്നെയാണ് ഹർത്താൽ പരാജയപ്പെടുത്തണമെന്ന് ഇടതുപക്ഷ സാഹിത്യ മുന്നണി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ഇടയാക്കുക. വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാൻ കഴിയില്ല. ഭൂരിപക്ഷ വർഗീയതക്ക് മറുമരുന്നല്ല ന്യൂനപക്ഷ വർഗീയത. ഇത് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാകാതെ പോകരുത്. ഇത്രയും വലിയ പ്രക്ഷോഭം രാജ്യത്ത് നടക്കുമ്പോൾ ആ സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമാകുന്നതിന് പകരം വാളുകളേന്തി 1921 അനുകരിച്ച് ചരിത്രത്തെ വക്രീകരിക്കുകയല്ല വേണ്ടത്. പോപ്പുലർ ഫ്രണ്ട് എന്നും ഇത്തരം നിലപാടുകളുടെ ഒപ്പം നിന്ന സംഘടനയാണ്. എന്നാൽ വെൽഫെയർ പാർട്ടി പ്രത്യക്ഷത്തിൽ ഇത്തരത്തിൽ രംഗത്തു വന്നിരുന്നില്ല. അവരുടെയും വിഷലിപ്ത മറുപുറം കാണാൻ കഴിഞ്ഞ ഹർത്താലും സമരങ്ങളും കാരണമായി. ഏതെങ്കിലും പ്രത്യേക കോണിൽ നിന്ന് അങ്ങനെ ചലനങ്ങളോ പ്രവർത്തനങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് എതിർക്കപ്പെടേണ്ടതാണ്. ഒരു പ്രത്യേക വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തേണ്ടുന്ന സമരമല്ല ഇത്. എല്ലാ വിഭാഗം ആളുകളെയും സ്വാഭാവികമായും മുസ്ലിം ന്യൂനപക്ഷത്തെ വല്ലാതെ ആശങ്കയിലാക്കിയിട്ടുള്ള വിഷയങ്ങളാണ്. എൻ ആർ സി ആവട്ടെ, അതുപോലെ തന്നെ സി എ ആവട്ടെ, ഇതൊക്കെ മുസ്ലിം ന്യൂനപക്ഷത്തെ വല്ലാതെ ആശങ്കയിലാക്കിയിട്ടുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തോടൊപ്പം ഭൂരിപക്ഷത്തെ അല്ലെ ഭൂരിപക്ഷ സമുദായത്തിലെ ആളുകളെ കൂടി പരമാവധി സമന്വയിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ സമരത്തിനെ നയിക്കണം എന്നുള്ളതാണ് മുസ്ലിം ലീഗ് കാഴ്ചപ്പാട്. തീർച്ചയായും അതിന് മഹാഭൂരിപക്ഷമുള്ള മറ്റു തര സമുദായങ്ങളിൽ നിന്ന് പിന്തുണയുണ്ട്. അതാണ് ആ സമൂഹത്തിലെ തന്നെ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ, അതിൽ കക്ഷിയോ ജാതിയോ മതമോ ഒന്നുമില്ല, അതിനനുസരിച്ച് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അവർ സ്വയം ബോധവാന്മാരാണ്. നമ്മൾ ഡൽഹിയിൽ കണ്ട ഒരു കാര്യമുണ്ട്, വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാര്യം. ഒരു കുട്ടി തലയിൽ തട്ടം വിട്ടിട്ട് ആ കുട്ടി മീഡിയാസിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാനൊരു ഹിന്ദുവാണ്. ആ കുട്ടി പറയാണ്, ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഹിന്ദുവായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരിക്കൊരു വേദന ഉണ്ടാകുമ്പോൾ ആ സഹോദരിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തമമായിട്ടുള്ള ധർമ്മം, കർത്തവ്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കേവലം സങ്കുചിതമായിട്ട് ഈ വിഷയത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ സമൂഹം തന്നെ നൽകുന്ന ചില മറുപടികളുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ച. അത് തുടരണം, അത് തുടരണം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ കാഴ്ച. ഇടതുപക്ഷത്തോട് ചേർന്നുകൊണ്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സമരം എന്ന് പറയുന്നത് UDFന്റെ സമരം, അതൊരു മെസ്സേജാണ്.
അതൊരു മെസ്സേജാണ്. കേരളം എല്ലായ്പ്പോഴും ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി നിന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തെ ജനത ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ് എന്നും ഭരണകൂടം ഒറ്റക്കെട്ടാണ് എന്നും പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ് എന്നും എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സന്ദേശം നൽകുക എന്നുള്ളതായിരുന്നു യു ഡി എഫിൻ്റെ താല്പര്യം. അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ താല്പര്യവും. അത് ഭംഗിയായി നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി വ്യത്യസ്തമായിട്ടുള്ള സമരപരിപാടികൾ തീർച്ചയായും എൽ ഡി എഫ് നടത്തുന്നുണ്ട്, യു ഡി എഫ് നടത്തുന്നുണ്ട്, മുസ്ലിം ലീഗ് നടത്തുന്നുണ്ട്, കോൺഗ്രസ് നടത്തുന്നുണ്ട്, സി പി എം നടത്തുന്നുണ്ട്. അത് ഒരു രൂപത്തിൽ നടന്നുകൊള്ളട്ടെ. നമ്മൾ ഈ വിഷയത്തിൽ കേരളം ഒറ്റക്കെട്ടാണ് എന്നുള്ളൊരു സന്ദേശം നൽകാനാണ് ആ ഈ കൂട്ടിയോജിച്ചിട്ടുള്ള സമരത്തിലൂടെ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അതിന് അതിൻ്റെ അർത്ഥവത്തായിട്ടുള്ള ഫലമുണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടുന്ന ചില സംഘടനകളുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട സംഘടനകളുടെ ഏക അത്താണി എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന പോരാട്ടം പോലുള്ള ചില സംഘടനകൾ ഇത്തരം വർഗീയ നിലപാടുകൾക്ക് ഒപ്പമാണ്. ഇതിൽ നിന്നും ഒരു കാര്യം കൃത്യമാണ്, വർഗീയ സംഘടനകൾക്കും ഇത്തരം ചിലർ വിശേഷിപ്പിക്കുന്ന അർബൻ നക്സലൈറ്റുകൾക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ: രാജ്യത്ത് അശാന്തി പടർത്തുക. അതിൽ നിന്നും മുതലെടുക്കുക, അതിന് നാം വഴങ്ങാതിരിക്കുകയാണ് ഇന്നിൻ്റെ പ്രധാന ആവശ്യം. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി അത് ജനങ്ങളുടെ വലിയ കൂട്ടായ്മ ശക്തിപ്പെടേണ്ട സന്ദർഭമാണ്. ഇത്തരമൊരു ഘട്ടത്തിനകത്ത് ഭയപ്പെട്ട് ഓടി ഒളിക്കുകയല്ല വേണ്ടത്. ജീവനും ജീവിതവുമൊക്കെ സമർപ്പിച്ചുകൊണ്ട് നല്ല കരുത്തോടുകൂടി രാജ്യത്തിൻ്റെ മതനിരപക്ഷതയും ജനാധിപത്യവും ഭരണഘടനയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കണം. സ്വാതന്ത്ര്യസമരം നമുക്കറിയാം, നിരവധി ആളുകൾ എല്ലാം മറന്നുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായിട്ടുള്ള പോരാട്ടമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിരവധി ആളുകൾക്ക് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ജയിലറുകളെയും അതുപോലെ തന്നെ കൊടിയ മർദ്ദനങ്ങളെയും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, നേരിട്ടുകൊണ്ടാണ് ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിനകത്ത് ഈ വർഗീയത അതുപോലെ ഫാസിസം ഉയർത്തുന്ന വെല്ലുവിളികൾ, അതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതിനെതിരായിട്ടുള്ള യോജിച്ച പോരാട്ടങ്ങൾ ഉയർത്തി വരണം. അതിനു മുമ്പിൽ മുട്ടുമുടക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ കടുത്ത നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധങ്ങളെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് ഉൾപ്പെടെ കണ്ടിട്ടുള്ളത്. ഡൽഹിയിൽ ഇടതുപക്ഷ നേതാക്കന്മാർ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ഡി രാജ, വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള ശ്രമം നടത്തിയതും അതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ചരിത്രകാരൻ രാമേന്ദ്ര ഗുഹയെപ്പോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തത്, അപ്പം അങ്ങനെ ഒരു ഭീതി വരുത്താനുള്ള ശ്രമം നടത്തുന്നു. സർവകലാശാലകളിൽ കയറി കലാലയങ്ങളിൽ കയറിയിട്ട് പോലും വെടിവെക്കുകയാണ്. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ കയറി അവിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കുന്നു. അതുപോലെ സമരം നടത്തുന്നവർക്ക് നേരെ വെടിവെക്കുകയാണ്. ഭീകരമായിട്ടുള്ള മർദ്ദനം അഴിച്ചുവിടുകയാണ്. അതുപോലെ വലിയ വകുപ്പുകൾ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചാർത്തിക്കൊണ്ട് കേസുകൾ പെടുത്തിക്കൊണ്ട് ജയിലടയ്ക്കാനുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിയമ നടപടികൾ വന്നാലും അതിനൊന്നും മുന്നിൽ മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, സി പി ഐ എം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ആ പോരാട്ടം അതിശക്തമായ നിലക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് കാണുന്നത്. അവിടെ പ്രതിപക്ഷ കക്ഷികളുടെ, മതനിരപേക്ഷ കക്ഷികളുടെ വലിയ കൂട്ടായ്മകൾ ഉയർന്നു വരേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞതാണ് എന്നതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ ഈ നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയം, ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം വരുന്നു. ഇത് മാത്രമല്ലല്ലോ, മതപരമായ ആളുകളെ വേർതിരിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അജണ്ടകൾ വലിയ തോതിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ RSS അജണ്ടയായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യം, കാശ്മീരിലെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല, അതിലേക്ക് നമ്മൾ പോകണ്ട. പക്ഷെ അവിടെയൊക്കെ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ വേർതിരിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കാണുന്നു. ഇപ്പോൾ ആസാമിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പണിയുന്നു എന്നാണ് പറയപ്പെടുന്നത്. സംഘപരിവാറിൻ്റെ സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കർ, അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, നാം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പുനർനിർവചിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളൊരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേക ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഹൈന്ദവതയിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കുന്നവരാകണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകണം.
അങ്ങനെ ജീവിക്കാൻ ഇന്ത്യയിൽ കഴിയാത്ത ആളുകൾക്ക് ഒരുപക്ഷെ അവർക്ക് ഇന്ത്യയിൽ നിന്ന് കുടിയൊഴിഞ്ഞ് പോകേണ്ടി വരും. അങ്ങനെ കുടിയൊഴിഞ്ഞ് പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാം. എങ്ങനെ? ഇന്ത്യയിൽ മറ്റു തര പൗരന്മാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ഒന്നുമില്ലാതെ ഇന്ത്യയിൽ ജീവിക്കാം എന്ന് പറഞ്ഞാൽ അവർ ഈ ജയിലിലോ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങൾ രാജ്യവ്യാപകമായി ബി ജെ പി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം. മതവർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സമരങ്ങൾ നടക്കട്ടെ, മതേതര ജനാധിപത്യ ഇടങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ. മറുപുറം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.